ഹായ് ദോസ്, നമസ്കാർ. മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നാട്ടറിവുകളുടെ ഈ എളിയ ശേഖരങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനങ്ങൾക്കും ക്രിയാത്മക വിമർശനങ്ങൾക്കും ഒരുപാട് സ്നേഹാദരങ്ങൾ. തുടർന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഷെയർ ചെയ്തും സഹകരിക്കണമെന്ന് വിനയപുരസരം താല്പര്യപ്പെടുന്നു. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്നും എന്നേക്കും ശരിയായ രീതിയിലുള്ള ഉദ്ധാരണവും ലൈംഗിക ശേഷിയും ലഭിക്കുക എന്നുള്ളത്. നമ്മൾ അല്പം ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഏവർക്കും ഇത് ജീവിതകാലം മുഴുവൻ നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുന്ന ഒന്നുമാണ്. ആ ഒരു വിഷയമാണ് ഈ വീഡിയോയിൽ അഡ്രസ്സ് ചെയ്യുന്നത്. അതിലേക്ക് നയിക്കുന്ന 7 ശുദ്ധമായ പാല് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒറ്റമൂലി പ്രയോഗങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അതിൽ 1 ഞവര അരിയുടെ ചോറ് നെയ്യും പഞ്ചസാരയും തേനും ചേർത്ത് കഴിക്കുക എന്നുള്ളതാണ്. മേമ്പൊടിയായി പാല് കുടിക്കുക. 2 ചെയ്യാൻ പറ്റുന്നത് ഇരട്ടി മധുരത്തിൻ്റെ ചൂർണം 9 നെയ്യും തേനും ചേർത്ത് കഴിക്കണം, ഒപ്പം പാലും കുടിക്കണം. 3 നായക്കുരണ പരിപ്പിട്ട് കാച്ചിയ പാലിൽ എള്ളിട്ട് വയ്ക്കുക, എന്നിട്ട് അത് സമൂലം കഴിക്കുക. 4 നായക്കുരണ പരിപ്പും ഗോതമ്പും പാലിൽ വേവിക്കുക, തണുക്കുമ്പോൾ നെയ്യും തേനും ചേർത്ത് കഴിക്കുക. 5 ഉഴുന്ന് നായക്കുരണ പരിപ്പ് എന്നിവ പാലിൽ പുഴുങ്ങി കഴിക്കുക. 6 ഉഴുന്ന് പാലിൽ വേവിക്കുക, വേവിച്ച് തണുക്കുമ്പോൾ നെയ്യും തേനും ചേർത്ത് കഴിക്കാം. മീൻപൊടിയായിട്ട് പാലും കുടിക്കേണ്ടതാണ്. അടുത്തത് ഉദാഹരണ പ്രശ്നങ്ങളിൽ വളരെ നല്ല ഫലം നൽകുന്ന ഒന്നാണ് നെല്ലിക്ക. നെല്ലിക്ക ഉണക്കി പൊടിച്ചത് സൂക്ഷിച്ച് വയ്ക്കുക. അതിൽ നെയ്യും പഞ്ചസാരയും തേനും ചേർത്ത് ദിവസവും കഴിക്കാവുന്നതാണ്. മീൻപൊടിയായിട്ട് പാല് കുടിക്കാവുന്നതാണ്. ഫലം തരുന്നതാണ് ഈ 7 ഒറ്റമൂലി പ്രയോഗങ്ങൾ. കാരണം ആത്യന്തികമായി ഇത് കഴിക്കുന്നത് കൊണ്ട് യാതൊരു പാർശ്വഫലങ്ങളോ മറ്റോ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇതര മെഡിസിനുകളും മറ്റും പുറകെ പോകുമ്പോൾ തൽക്കാലത്തേക്ക് പലർക്കും പ്രയോജനമുണ്ടാകുമെങ്കിലും ദൂരവ്യാപകമായിട്ടുള്ള പാർശ്വഫലങ്ങൾ അതിൽ നിന്നും വരാം. അപ്പോൾ ഇത്തരത്തിലെ നാടൻ പ്രയോഗങ്ങൾ കൊണ്ട് എന്നും എന്നേക്കും ശരിയായിട്ട് ഉദ്ധാരണശേഷിയും ലൈംഗിക ഇച്ഛയും ശേഷിയും മറ്റും നേരിടുക്കാനായിട്ട് ആർക്കും സാധിക്കുന്നതാണ്. താല്പര്യം ഉണ്ടാകണമെന്ന് മാത്രം. ഈ സെഷൻ ഏവർക്കും പ്രയോജനകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദയവായി നിങ്ങളുടെ വിമർശനാത്മകമായ മറുപടികളും പ്രതികരണങ്ങളും പ്രതീക്ഷിക്കുന്നു. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഏവരോടും വിനീതമായി താല്പര്യപ്പെടുന്നു. അപ്പോൾ അടുത്ത വീഡിയോ വരെയും ശുക്രിയ. ഫിർമില്ലെങ്കിൽ ബൈ.